السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. آدرنيرا يا بيديل أستاذ مار سنگرنا سارديقل ومراكل إي ساهيتيول سويل ما تولد شابر ديبقل سهودرنجل ديرغماي സംസാരിക്കേണ്ട ഒരു സമയമല്ല. ഇന്നലെയും ഇന്നുമായി ഇവിടെ പെയ്തിറങ്ങിയ സർഗാത്മകതയുടെ ഒരു സാഫല്യത്തിൻ്റെ സായാഹനത്തിലാണ് നമ്മളുള്ളത്. കലാ സാഹിത്യ രംഗത്ത് SSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ചുവടുവെച്ച ശ്രദ്ധേയമായ ഒരു സംരംഭമായിരുന്നു സാഹിത്യോത്സവ. അതിന്ന് സമൂഹത്തിൻ്റെ കാലത്തിൻ്റെ അനിവാര്യതയായി മാറിയിരിക്കുകയാണ്. കലയും സാഹിത്യവും മനുഷ്യന് അറിവ് നൽകുന്നതാണ്, മനുഷ്യന് ഉണർവ് നൽകുന്നതാണ്, മനസ്സിലേക്ക് ആർദ്രതയും കനിവും പകർന്നു നൽകുന്നതാണ് ഒരു വരി കവിത. മനുഷ്യൻ്റെ സംഘർഷങ്ങൾക്ക് അലിവ് പകർന്നു നൽകുന്നതാണ് സാഹിത്യ സൃഷ്ടികൾ. സമൂഹത്തിൻ്റെ സാംസ്കാരിക ഇരുട്ടറകളിലേക്ക് നീട്ടിപ്പിടിച്ചൊരു ചൂട്ടായി, ഒരു തീപന്തമായി സാഹിത്യ കല സർഗാത്മക സംവിധാനങ്ങൾ ഒരുക്കം കൂട്ടേണ്ടതാണ്. മനുഷ്യൻ വളർന്നത് ഈ സാംസ്കാരിക പരിസരങ്ങളിലൂടെയാണ്. ഇതര ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം ഇന്ന് കാണുന്ന ഈ സൗകര്യങ്ങളിലേക്ക് മനുഷ്യൻ വളർന്നത് അവൻ്റെ കലാ സാഹിത്യ സാംസ്കാരിക സർഗാത്മകതയുടെ വളർച്ചയുടെ പരിണിതിയാണെന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് ഈ സാങ്കേതിക തികവുകളുടെ, സാങ്കേതിക സൗകര്യങ്ങളുടെ പുതുകാലത്ത് കലാസാഹിത്യ സംരംഭങ്ങൾ വഴിമാറുന്നു എന്ന ആശങ്കകൾ നമുക്കിടയിലുണ്ട്. നമുക്കിടയിലേക്ക് പ്രതീക്ഷകൾ നൽകേണ്ട, പ്രത്യാശകൾ പകരേണ്ട സാമൂഹിക മാധ്യമങ്ങൾ പോലും ഭീതികൾ പടർത്തുന്ന പ്രവണതകൾ ഉണ്ടാക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ വീടകങ്ങളിലേക്ക് സ്വതന്ത്രപൂർവം കടന്നു വരുന്ന ഷോകൾ, അവ ചില കലാസൃഷ്ടികൾ തന്നെയാണെന്ന് പറയുന്നു. പക്ഷേ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന ധാരാളം പ്രവണതകൾ എന്ന് പറയുന്നത് സാംസ്കാരിക വിഷം പരത്തുന്ന മേളകളായി, ഷോകളായി മാറുന്നു എന്നത് ഒരു ചർച്ചയായി, ഒരു അനിവാര്യ ചർച്ചയായി വരുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. കാർട്ടൂണുകളും സീരിയലുകളും ഉണ്ടാക്കുന്ന പരിണിതികൾ സമൂഹത്തിൻ്റെ ദുരന്തമാണെന്ന ചർച്ചകൾ മുറവിളികൂടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത്. നമ്മിലേക്ക് നന്മകൾ പകരേണ്ട, വെളിച്ചം പകരേണ്ട സാമൂഹിക മാധ്യമങ്ങൾ പോലും സൗഹൃദത്തിൻ്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾക്ക് അവസരങ്ങൾ ലളിതമായി നൽകുന്ന വാട്സപ്പുകളും ഫേസ്ബുക്കുകൾ പോലും ഇന്ന് ആശങ്കകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജനജീവിതം സ്തംഭിപ്പിക്കുമാറുള്ള ഹർത്താലുകൾക്ക് ഇന്ന് അത്തരത്തിലുള്ള ഉപാധികൾ അവസരമായി മാറുന്നു. സിറ്റിസൺ ജേർണലിസം എന്ന സൗകര്യം ആർക്കും എവിടെയും ആർക്കു നേരെയും എന്തും വിളമ്പാവുന്ന ഒരു സൈബർ ഗുണ്ടായിസം രൂപപ്പെട്ടു വരുന്നു എന്ന ആദിയും വ്യാധിയും നമുക്കിടയിലുണ്ട്. പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് പോലും നമ്മളത് കണ്ടില്ലേ? നമ്മളത് കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിൽ. ആർത്തലച്ചു വരുന്ന അലമാലകൾ കാണുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു എന്ന് പറയുന്നവരിൽ നിന്നും അവയെ പശ്ചാത്തലമാക്കി സെൽഫി എടുത്ത് ലോകത്തിന് പകർന്ന് ആസ്വാദനത്തോടെ പകർന്നു കൊടുക്കുന്നതിൻ്റെ ഒരു ഭ്രമം, അതവിടെ ഉണ്ടാക്കിയ ജാഗ്രതയ്ക്ക് വേണ്ടി പുറപ്പെട്ട അവിടെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് പോലും താറുമാറുകൾ ഉണ്ടാക്കി എന്നത് നമ്മൾ വായിച്ചതാണ്. ആലുവയുടെ ഒരു പാലത്തിന് മുകളിൽ കുത്തിയൊലിച്ചു വരുന്ന പുഴയെ കാണാതിരിക്കുവാൻ വേണ്ടി പോലീസ് സംവിധാനത്തിന് അടുത്തുള്ള ഒരു വാടക സ്റ്റോറിൽ നിന്നും വലിയ കർട്ടൻ വാങ്ങിക്കൊണ്ടുവന്ന് ആ പുഴയെ മറച്ചു വെക്കേണ്ടി വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അറിയണം ആസ്വാദനത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, മത്സരങ്ങളുടെ, ഗെയിമുകളുടെ പുതിയ പ്രവണതകൾ നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. പാലക്കാട് നഗരത്തിലെ ഒരു 3 നില കെട്ടിടം തകർന്നു വീണപ്പോൾ പാലക്കാട് നഗരം സ്തംഭിച്ചു, ആർക്കൊക്കെ ജീവഹാനി സംഭവിച്ചിരിക്കുമെന്ന ഉദ്യോഗകരമായ രീതിയിൽ ജനം തടിച്ചുകൂടിയപ്പോൾ അവിടെ പോലീസുണ്ട്, ഫയർഫോഴ്സുകളുണ്ട്, ജില്ലാ സംവിധാനങ്ങളൊക്കെയുണ്ട്. പക്ഷെ തടിച്ചുകൂടിയ ജനാരവത്തെ ഒന്നും മാറ്റി നിർത്താൻ കഴിയാതെ ആശുപത്രിയിലേക്ക് പരിക്ക് പറ്റിയവരെ കൊണ്ടുപോകുവാൻ ആംബുലൻസുകൾക്ക് സൗകര്യമില്ലാതെ ആയപ്പോൾ സംഘർഷ സ്ഥലങ്ങളിൽ ആൾക്കൂട്ടങ്ങളെ മാറ്റി നിർത്തുവാൻ പ്രയോഗിക്കുന്ന
നിരോധനാജ്ഞ എന്ന നിയമം ജില്ലാ കലക്ടർക്ക് എടുത്തുപയോഗിക്കേണ്ടി വന്നു എന്ന് പറയുമ്പോഴാണ് ഈ സെൽഫിസം ഉണ്ടാക്കുന്ന പുതിയ കാലത്തെ പ്രവണതകൾ അത് അനാരോഗ്യ പ്രവണതയിലേക്ക് പോകുന്നു. വിദ്യാർത്ഥികളിലേക്ക് കുരുന്നുമക്കൾ മുതൽ ഗെയിമുകളിലൂടെ പുതിയ മത്സരത്തിൻ്റെ അനാരോഗ്യകരമായ ഒരു പ്രവണതയാണ് ഉണ്ടാക്കി തീർക്കുന്നത്. ബ്ലൂ വെയിൽ ഗെയിം മുതൽ സൈബർ ലോകത്തെ വ്യത്യസ്തങ്ങളായ ഗെയിമുകൾ നമുക്ക് ജീവഹാനി ഉണ്ടാക്കുന്നു. വ്യക്തികൾക്ക് ജീവഹാനിയല്ല, അത് ദുരന്തമായി സാമൂഹിക വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമുക്ക് മുൻപിലുള്ളത്. ഇവിടെയാണ് തിരുത്തു വേണ്ടത്. മനുഷ്യരോടൊപ്പം നിൽക്കാൻ, പ്രയാസപ്പെടുന്നവരോടൊപ്പം നിൽക്കുവാൻ, പ്രയാസപ്പെടുന്നവർക്ക് ആശയും ആർദ്രതയും നൽകുവാൻ നമുക്കാവേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്ത് വൈറലുകളായിക്കൊണ്ടിരിക്കുന്ന പോസ്റ്റുകളുടെ, സോഷ്യൽ മീഡിയകളുടെ ലൈവ് വീഡിയോകളുടെ ഒക്കെ വ്യത്യസ്തങ്ങളായ പ്രവണതകൾ ഈ രാജ്യത്തെ ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 25-ലേറെ മനുഷ്യരെ, നിരപരാധികളെ ആൾക്കൂട്ടം തല്ലിക്കൊല്ലി എന്ന വാർത്ത കഴിഞ്ഞ 3 മാസത്തിനകം നമ്മൾ കണ്ടു. ഇന്നലെയും NDTV റിപ്പോർട്ട് ചെയ്ത ഒരു ആൾക്കൂട്ടത്തിൻ്റെ മർദ്ദനമുറ നമ്മൾ കണ്ടിട്ടുണ്ട്. ജനജീവിതം സ്തംഭിച്ചുകൊണ്ടിരിക്കുകയാണ്, മനുഷ്യർ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലേക്കാണ് സാഹിത്യവും കലയും തിരിഞ്ഞു നടക്കേണ്ടത്. SSF നിർവഹിക്കുന്ന ദൗത്യം അതാണ്, മനുഷ്യരിലേക്ക്, പുതിയ തലമുറക്ക്, ന്യൂ ജനറേഷൻ. ആദ്യം വ്യാധിയും ഉത്കണ്ഠയും മാത്രം പറഞ്ഞാൽ പോരാ, പുതിയ ജനറേഷൻ്റെ, ന്യൂ ജനറേഷൻ്റെ സംവിധാനങ്ങൾ, അവരുടെ ക്യൂരിയോസിറ്റി, അത് നല്ല വഴിയിലേക്ക് തിരിച്ചുവിടുവാൻ അവസരങ്ങൾ ഒരുക്കണം. മത്സരങ്ങൾ ആരോഗ്യകരമായി തീരണം. വേദികൾ ഉണ്ടാക്കണം. പാടുവാനും പറയുവാനും വരക്കുവാനും എഴുതുവാനും ചിത്രം വരക്കുവാനും സമൂഹത്തിലെ തിന്മകൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കുവാനും അതിനുവേണ്ടി വിപ്ലവത്തിൻ്റെ ഗീതികൾ മുഴക്കുവാനും അവസരങ്ങൾ ഒരുക്കണം. SSF തിരിഞ്ഞു നടക്കുകയാണ്. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി കൂട്ടങ്ങളെ ആരവങ്ങളായി, ആർത്തനാഥങ്ങളായി, ആഹ്ലാദങ്ങളായി സെൽഫിസത്തിൻ്റെ ലോകത്തേക്ക് നയിക്കുമ്പോൾ ചുവടുവെക്കേണ്ടത് രാജ്യത്തിന് വേണ്ടി അവനവൻ്റെ കരിയർ, ആ ലക്ഷ്യം മാത്രമല്ല, അതിനപ്പുറം സമൂഹത്തിൻ്റെ, കുടുംബത്തിൻ്റെ, മാതാപിതാക്കളുടെ, ഈ രാജ്യത്തിൻ്റെ ഭാവനമായ ഒരു സ്വപ്നം അതായിരിക്കണം പ്രത്യാശയോടുകൂടെ ഉണ്ടാവേണ്ടത്. വിദ്യാർത്ഥികൾക്ക് അവകാശബോധത്തോടൊപ്പം തന്നെ ബാധ്യതയും കടപ്പാടുകളും തിരിച്ചറിവുകളും ഉണ്ടാക്കുക എന്ന വലിയ ദൗത്യമാണ് SSF 25 വർഷമായി നിർവഹിച്ചു വരുന്നു. ജേതാക്കളെ ഏതു ഡിവിഷൻ, ഏത് ടീം ജേതാക്കളായി എന്ന് കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കലാകാരന്മാരോട് പറയാനുള്ളത്, ഇവിടെ ജയിച്ചടക്കുന്നത് SSF ആണ്. 25 വർഷമായി യാതൊരു അനാരോഗ്യ പ്രവണതകളുമില്ലാതെ രാജ്യത്തിന് മുൻപിൽ എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും, പ്രൈമറി തലം തൊട്ട് ഹയർ സെക്കൻഡറിയും ക്യാമ്പസ് തലത്തിലുമുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും ഒരേ കുടക്കീഴിൽ ഒരു മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ SSF മാത്രം അവകാശപ്പെട്ടതാണെന്ന ആ ജേതാവിൻ്റെ ജൈത്രയാത്രയുടെ ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. തീർന്നില്ല, നമുക്ക് ഈ സമൂഹത്തിന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്. ബഹുമാന്യരായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ, ഈ പ്രാസ്ഥാനിക മുന്നേറ്റത്തിൽ രാജ്യത്തിന് വേണ്ടി, നാടിന് വേണ്ടി, വിദ്യാർത്ഥികൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി വിപ്ലവകരമായ മുന്നേറ്റം നടത്താൻ നിങ്ങളെല്ലായ്പ്പോഴും ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞ് എല്ലാവിധ ആശീർവാദങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.